തലസ്ഥാനത്തെ SBI ശാഖയിൽ സമരക്കാരുടെ ആക്രമം. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം സ്റ്റാച്യുവിൽ SBI ട്രഷറി ബാങ്കിന് നേരെ പണിമുടക്ക് അനുകൂലികളുടെ ആക്രമം. ബാങ്കിലേക്ക് ഇരച്ചു കയറിയ 15 സമരക്കാർ മാനേജറുടെ ക്യാബിനും ഓഫീസും കമ്പ്യൂട്ടറും അടിച്ചു തകർത്തു. സംഭവത്തിൽ ബാങ്ക് മാനേജർ കണ്ടോൺമെന്റ് പോലീസിന് പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാവും അന്വേഷണം നടത്തുകയെന്ന് പോലീസ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംയുക്ത സമരസമിതിയുടെ സമരപന്തലിന് സമീപത്തുള്ള ബാങ്കിന് നേരെയായിരുന്നു ആക്രമം. ബാങ്കിന്റെ മുകൾ നിലയിലെത്തിയ പണിമുടക്ക് അനുകൂലികൾ ജീവനക്കാരോട് പുറത്തിറങ്ങാനും ബാങ്ക് ഇന്ന് പ്രവർത്തിപ്പിക്കാനാവില്ല എന്നും അറിയിച്ചു. ഇതനുസരിച്ച് ജീവനക്കാർ പുറത്തിറങ്ങി. തുടർന്ന് ബാങ്ക് മാനേജറുടെ മുറിയിലെത്തിയ ജീവനക്കാർ പ്രകോപിതരാകുകയും ആക്രമം നടത്തുകയുമായിരുന്നു. സംഭവത്തിന് ശേഷം സമരക്കാർ ഇറങ്ങിപ്പോയെന്ന് ബാങ്ക് മാനേജർ അറിയിച്ചു. ഹർത്താലിന് വിമർശനം. ഹർത്താലിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് വീണ്ടും ഹൈക്കോടതി. ഹർത്താലിനെതിരെ നിയമനിർമ്മാണം കൊണ്ടുവരുന്നതിൽ സർക്കാരിന് അലഭാവമെന്നും കുറ്റപ്പെടുത്തൽ. സർക്കാരിന്റെ നടപടികൾ പ്രോത്സാഹിപ്പിക്കാനാവില്ല. കോടതി വിമർശനം. പണിമുടക്കും ഹർത്താലും ചോദ്യം ചെയ്തുള്ള ഹർജികളിലെ ഇടക്കാല ഉത്തരവിൽ. പണിമുടക്കിന് ആഹ്വാനം ചെയ്യുന്നവർ നിത്യചെലവ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ മൗലികാവകാശം കണക്കിലെടുക്കണം. പണിമുടക്കിനും ഹർത്താലിനും ആഹ്വാനം ചെയ്യുന്നവർ ഇത് കാണാതെ പോകരുതെന്നും ഹൈക്കോടതി. ഹർത്താൽ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ ഇന്നലെയും ഹൈക്കോടതി രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അലോക് വീണ്ടും തലപ്പത്ത്. CBI ഡയറക്ടറായി അലോക് വർമ്മ വീണ്ടും ചുമതലയേറ്റു. സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ ഡൽഹിയിലെ CBI ആസ്ഥാനത്തെത്തിയാണ് ചുമതലയേറ്റത്. കേന്ദ്ര സർക്കാരിന് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്നലെയാണ് അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയ നടപടി സുപ്രീംകോടതി റദ്ദാക്കിയത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചിൻ്റെതായിരുന്നു നടപടി. അതേസമയം ഡയറക്ടറായി ചുമതലയേറ്റാലും നയപരമായ തീരുമാനങ്ങൾ എടുക്കരുതെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർ ഉൾപ്പെടെ നിയമന സമിതി ഒരാഴ്ചയ്ക്കകം യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. ഈ മാസം 31 വിരമിക്കാനിരിക്കെയാണ് അലോക് വർമ്മയെ വീണ്ടും CBI ഡയറക്ടറായി നിയമിച്ചുകൊണ്ടുള്ള പരമോന്നത കോടതി ഉത്തരവ് പുറത്തുവന്നത്. സംവരണം ഇന്ന് സഭയിൽ. സാമ്പത്തിക സംവരണത്തിനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭ പരിഗണിക്കും. കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ ബിൽ രാജ്യസഭയിലും പാസായേക്കും. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ബില്ലിനെ പിന്തുണച്ചേക്കും. സർക്കാരിന്റെ തന്ത്രത്തിൽ കുഴയുന്ന പ്രതിപക്ഷത്തെയാണ് ഇന്നലെ ലോക്സഭയിൽ കണ്ടത്. സാമ്പത്തിക സംവരണം എന്ന് ചീട്ട് പുറത്തെടുത്തുള്ള നരേന്ദ്രമോദിയുടെ നീക്കം പ്രതിപക്ഷത്തെ ഞെട്ടിച്ചു. പാർലമെന്ററി രീതികൾ പലതും കാറ്റിപ്പറത്തിയാണ് തിടുക്കത്തിൽ ബിൽ കൊണ്ടുവന്നത്. എന്നാൽ ശക്തമായി എതിർക്കാനുള്ള ഇടം പോലും സർക്കാർ പ്രതിപക്ഷ നിരക്ക് നൽകിയില്ല. തൃണമൂൽ, ബിജു ജനതാദൾ, ശിവസേന, TRS തുടങ്ങിയ പാർട്ടികളെ സർക്കാർ കൂടെ നിർത്തി. മായാവതി പോലും നിലപാട് മാറ്റി. ഇതോടെ കോൺഗ്രസിന് മുന്നിലുള്ള വഴികൾ അടയുകയായിരുന്നു. ബിൽ പിൻവലിക്കണമെന്ന നിലപാടെടുത്ത് CPM തത്വത്തിൽ പിന്തുണയ്ക്കുന്നു എന്ന് പ്രഖ്യാപനം സഭയ്ക്കുള്ളിൽ നടത്തേണ്ടി വന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട മുന്നോക്ക വോട്ടുകൾ വീണ്ടെടുക്കാനാണ് ബില്ല് കൊണ്ടുവന്നത്. എന്നാൽ ബില്ലിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം രാജ്യത്തെ മുന്നോക്ക വിഭാഗങ്ങളിൽ ഉണ്ടാക്കിയ ചലനം മനസ്സിലാക്കിയാണ് എതിർസ്വരം ഉയർത്തേണ്ടെന്ന് കോൺഗ്രസ് തീരുമാനിച്ചത്. സല തന്നെ താരം. ഈജിപ്ഷ്യൻ താരം മുഹമ്മദ് സല തുടർച്ചയായി 2 ആഫ്രിക്കൻ ഫുട്ബോളർ പുരസ്കാരം സ്വന്തമാക്കി. സെനഗലിന്റെ ലിവർപൂൾ താരം സാദിയോ മാനെ, ആഴ്സണലിന്റെ ഗാബോൺ സ്ട്രൈക്കർ എംബ്രി കൗബാമിയാങ് എന്നിവരെ പിന്തള്ളിയാണ് സലയുടെ പുരസ്കാരം നേട്ടം. സെനഗലിലെ ഡാക്കറിൽ ഇന്ത്യൻ സമയം ഇന്നലെ പുലർച്ചെ പുരസ്കാര ജേതാവിനുള്ള പുരസ്കാരം സല ഏറ്റുവാങ്ങി. കുട്ടിയായിരുന്നപ്പോൾ മുതൽ സ്വപ്നം കണ്ടിരുന്ന പുരസ്കാരം 2 നേടാൻ കഴിയുന്നത് സന്തോഷിപ്പിക്കുന്നുവെന്ന് സല പറഞ്ഞു. 2017-18 സീസണിൽ ലിവർപൂളിനായി 44 ഗോളുകൾ സല അടിച്ചുകൂട്ടിയിരുന്നു. റഷ്യൻ ലോകകപ്പിലും സല ഈജിപ്തിനായി ലക്ഷ്യം കണ്ടു. ഇതോടെ തുടർച്ചയായി 2 ആഫ്രിക്കൻ ഫുട്ബോൾ പുരസ്കാരം നേടുന്നതിൽ ഐവറി കോസ്റ്റിന്റെ യായ ടുറെ, കാമറൂണിന്റെ സാമുവേൽ ഏറ്റു, സെനഗലിന്റെ എൽഹാദി ദിയോഫ് എന്നിവർക്കൊപ്പം സല എത്തി. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.